വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകനിലേക്കും അന്വേഷണ സംഘം കെ സുരേന്ദ്രന്റെയും മകൻ കെ എസ് ഹരികൃഷ്ണന്റെയും മൊഴിയെടുക്കും. ഹരികൃഷ്ണനും ധർമ്മരാജനുമായി പലതവണ ഫോണിൽ സംസാരിച്ചതായും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇരുവരും കോന്നിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായും അന്വേഷണ സംഘം പറയുന്നു. വിവാദങ്ങൾക്കിടെ നിർണായക ബിജെപി കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ദേശീയ നേതൃത്വത്തിന്റെ മാർഗരേഖയാണ് അജണ്ടയെങ്കിലും കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാകും പ്രധാന ചർച്ച. അന്വേഷണ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനം ഉയർന്നേക്കും. സുവി വിശ്വനാഥനും എം എസ് അനീഷ് കുമാറും ടി ജി സജിത്തും വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം സുവിയിലേക്ക് പോവുകയാണെങ്കിൽ, സുവി, കൂടുതൽ ഇതുമായി കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. അന്വേഷണം സുരേന്ദ്രന്റെ മകനിലേക്കും സുരേന്ദ്രനിലേക്കും എത്തി നിൽക്കുന്ന സാഹചര്യം, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. രഞ്ജിനി, കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജെപിയാണ് ഏറ്റവും പ്രതിരോധത്തിലായത് എങ്കിൽ, ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ഈ കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിരോധത്തിൽ ആയി നിൽക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരും. അന്വേഷണം കെ സുരേന്ദ്രന് അടുപ്പമുള്ളവരിലേക്ക് നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും അന്വേഷണ സംഘം അടുത്തതായി മൊഴിയെടുക്കുക, കെ സുരേന്ദ്രന്റെ മകന്റെ മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് എന്ന് എടുക്കും എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രധാനമായും ധർമ്മരാജന്റെ ഫോണിലേക്ക് കെ സുരേന്ദ്രന്റെ മകന്റെ ഫോണിൽ നിന്നും, ധർമ്മരാജനിൽ നിന്ന് കെ സുരേന്ദ്രന്റെ മകന്റെ ഫോണിലേക്കും പരസ്പരം ഫോൺ കോളുകൾ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇരുവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മകൻ കോന്നിയിൽ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ധർമ്മരാജനും കോന്നിയിൽ എത്തിയിരുന്നു. ഇരുവരും കോന്നിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുമാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. എന്നാൽ പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് നടന്നത്. ആ പരിശോധനയിൽ നിന്ന് ഈ കെ സുരേന്ദ്രന്റെ മകന് ഈ കുഴൽപ്പണ കടത്തുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പരിശോധിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും കെ സുരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയായ ദിപിനെയും ഡ്രൈവറായ ലതീഷിനെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇവരുടെ ഫോണിൽ നിന്നും ധർമ്മരാജന്റെ ഫോൺ കോളുകൾ പോയിട്ടുണ്ടായിരുന്നു. ഈ ഫോൺ കോളുകൾ ആരാണ് ചെയ്തത്, അത് കെ സുരേന്ദ്രനാണോ അതുപോലെ അല്ലെങ്കിൽ ഇവർ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനും, ഈ പണമിടപാട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് അറിയാമോ എന്നതിനും കൂടിയാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. ഒപ്പം തന്നെ കെ സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കുക, കെ സുരേന്ദ്രന്റെ എതിരെ കൂടുതൽ മൊഴികളും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ തെളിവുകളും ശേഖരിക്കുക, അതിനുശേഷം കെ സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുക, ഇതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിന്റെ തുടർച്ചയാണ് എന്ന് വേണം നമുക്ക് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വിവരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. കെ സുരേന്ദ്രന്റെ മകന്റെ മൊഴിയെടുക്കും. കാരണം ഈ ഫോൺ ടെലിഫോൺ വിളികൾ ഒരു തെളിവുകളാണ്, അതുപോലെ തന്നെ കൂടിക്കാഴ്ച നടത്തി എന്നതും തെളിവുകളാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഈ കെ സുരേന്ദ്രന്റെ മകൻ നൽകേണ്ടി വരും. ഏതായാലും അദ്ദേഹത്തിന് ഈ കേസുമായി, കുഴൽപ്പണ കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നതേയുള്ളൂ. സുവിയാണ് വിശദാംശം നൽകുക. സുവി, എന്തായാലും ബിജെപി സംസ്ഥാന പ്രസിഡന്റിലേക്ക് തന്നെ കൃത്യമായി കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം. ഇപ്പോൾ അടുപ്പക്കാരിലേക്ക് എല്ലാം തന്നെ മൊഴിയെടുക്കുന്നു. പോലീസ് ചോദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഡ്രൈവറെയും സെക്രട്ടറിയും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ മകന് ഇതുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തുവരുന്നു. ഈ സുരേന്ദ്രന്റെയും മകന്റെയും മൊഴിയെടുക്കൽ ഉടൻ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? രഞ്ജിനി, കെ സുരേന്ദ്രനെതിരെ കൂടുതൽ മൊഴികൾ, തെളിവുകൾ ഇവയെല്ലാം ശേഖരിച്ചതിന് ശേഷം മാത്രം മതി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു വരുത്തുക എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിലപാട്. കാരണം അല്ലാതെ വിളിച്ചു വരുത്തിയാൽ അദ്ദേഹം കൂടുതൽ ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഈ തെളിവുകൾ മുന്നിൽ നിരത്തിയിട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ആ രീതിയിൽ അത് വെച്ചു. ഒപ്പം തന്നെ ഈ കവർച്ചാ തുക ആയ 3.5 കോടി രൂപ, 3.5 കോടി കവർച്ചാ തുകയുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണം പ്രത്യേക സംഘം രൂപീകരിക്കുന്നത്. അതിൽ കഴിഞ്ഞ് അത് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതോടുകൂടിയാണ് DIG മേൽനോട്ടത്തിൽ ഉള്ള സംഘം കൂടുതൽ തുക, അതായത് 3.5 കോടി രൂപയിൽ കൂടുതലുണ്ട്, ഒപ്പം തന്നെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ട് എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് DIG മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ 3.5 കോടിയിൽ കുറച്ചെങ്കിലും ലഭിച്ചതിന് ശേഷമായിരിക്കും
അല്ലെങ്കിൽ ഈ കൊടകര കുഴൽപ്പണ കേസിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും കെ സുരേന്ദ്രനെ വിളിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കെ സുരേന്ദ്രന്റെ മകനെയും അടുത്ത സമീപ ദിവസങ്ങളിൽ വിളിപ്പിക്കും എന്ന് അന്വേഷണ സംഘം പറയുന്നില്ല. ഏതായാലും അതും വരും ദിവസങ്ങളിൽ മാത്രം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബി ജെ പി എന്നതിനപ്പുറം കെ സുരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി സുബി, തുടരുക. എന്തായാലും ഇന്ന് BJP കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ പങ്കുവെക്കും. അനീഷ്, എന്തായാലും ദേശീയ നേതൃത്വത്തിന്റെ മാർഗരേഖയാണ് അജണ്ടയെങ്കിലും ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാകും പ്രധാന ചർച്ചയെന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയരാനുള്ള സാധ്യതയാണോ? പ്രത്യേകിച്ചും സുരേന്ദ്രനെതിരെയും കടുത്ത വിമർശനം ഉയരാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത് യോഗത്തിൽ? രജനി, ഇന്ന് 3 മണിക്ക് BTH വെച്ച് യോഗം നടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാന ഭാരവാഹികൾ, ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, മുൻ പ്രസിഡന്റുമാർ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. എന്നാൽ എത്രമാത്രം നേതാക്കൾ യോഗത്തിലേക്ക് എത്തും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്നാണ് ജില്ലയിലെ BJP ഭാരവാഹികൾ പറയുന്നത്. കാരണം ശക്തമായ ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ആളുകൾക്ക് വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഭാരവാഹികൾ എത്തുമോ എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. കേന്ദ്ര മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുകയാണ് യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിലും തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയവും തുടർന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന കുഴൽപ്പണ ആരോപണങ്ങളും യോഗം ചർച്ച ചെയ്യും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. കാരണം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം തന്നെ ഏകാധിപത്യപരമായ രീതിയിലാണ് പാർട്ടിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മുതിർന്ന നേതാക്കളുടെ അടക്കം ഭാഗത്തുനിന്ന് വിമർശനങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യങ്ങൾക്കും പാർട്ടിയുമായി കൂടിയാലോചന ഉണ്ടാവുന്നില്ല എന്ന് മറുപക്ഷം പരസ്യമായും ഒക്കെ നേരത്തെ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ഈ കേസിൻ്റെ മുൾമുനയിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അധ്യക്ഷനെ മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമെന്നാണ് കെ സുരേന്ദ്രൻ്റെ എതിർപക്ഷം വാദിക്കുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട ഒരു മാറ്റം സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്ത് ഉണ്ടായാൽ അത് ഈ കേസിൽ കുറ്റം ചെയ്തു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാകും എന്ന ഒരു വിലയിരുത്തലും പാർട്ടി നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ കഴിയില്ല. എങ്കിലും വളരെ വിശദമായ ചർച്ച ഇതേക്കുറിച്ച് നടക്കും. വളരെ ഭിന്നാഭിപ്രായം ഈ വിഷയത്തിൽ എതിർപക്ഷം രേഖപ്പെടുത്തുമെന്നും നമുക്ക് ഉറപ്പാണ്. ആരൊക്കെ യോഗത്തിൽ എത്തുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായൊരു ചിത്രം നൽകാൻ കഴിയില്ല. രഞ്ജിത്ത്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. BJP നിർണായക കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. TG സജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. രാഷ്ട്രീയമായ കാര്യങ്ങൾ സജിത്ത് പങ്കുവയ്ക്കും. സജിത്ത്, എന്തായാലും കെ സുരേന്ദ്രന്റെ അടുപ്പക്കാരിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെയും ഡ്രൈവറെയും എല്ലാം ചോദ്യം ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ മകന് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അടുപ്പമുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഓരോ ദിവസം കഴിയും തോറും BJP പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഏത് രീതിയിലുള്ള പ്രതിരോധമാകും BJP ഭാഗത്ത് നിന്ന് ഇനി ഈ വിഷയത്തിൽ ഉണ്ടാകുക? പ്രത്യേകിച്ചും കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള പ്രതിരോധമായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള അസാധാരണമായ പ്രതിസന്ധിയിലേക്കാണ് BJP പോകുന്നത്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഈ ആരോപണങ്ങൾ വരുന്നു എന്നതാണ് ഈ സാഹചര്യങ്ങളുടെ മൂർച്ച വർദ്ധിപ്പിക്കുന്നത്. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം പ്രധാനപ്പെട്ടതാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോർ കമ്മിറ്റി വിളിക്കുന്നില്ലെന്ന പരാതി, അതായത് എല്ലാവരും ഒന്നിച്ചുള്ള ഓൺലൈൻ അല്ലാത്ത കോർ കമ്മിറ്റി വിളിക്കുന്നില്ല എന്ന പരാതി ശക്തമായിട്ടുണ്ടായിരുന്നു. അത് നേതൃത്വം അവഗണിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം കൂടി വേണ്ടി വന്നു ഇപ്പോൾ ഈ കോർ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ. ഈ കോർ കമ്മിറ്റി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായി വിവാദ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. പക്ഷേ അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ കുഴൽപ്പണ വിവാദത്തിൽ BJP ദേശീയ നേതൃത്വത്തെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ തുടർഘട്ടങ്ങളിൽ ചിലപ്പോൾ അത് ദേശീയ നേതൃത്വത്തിലേക്ക് തന്നെ അന്വേഷണം പോകാവുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പൂർണ്ണമായും പാർട്ടി നേതൃത്വം ഒരു കക്ഷിയെ മാത്രമല്ല, ഒരു വ്യക്തിയിലേക്ക് മാത്രം ആരോപണം കൊണ്ടുവരുന്ന ഒരു നിലപാടെടുത്തേക്കില്ല. അങ്ങനെയെങ്കിൽ പൊതുവിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരായി വന്ന ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നോ മറ്റോ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും കീഴ്ഘടകങ്ങൾ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുള്ള തീരുമാനവും കോർ കമ്മിറ്റി ഒരുപക്ഷെ കൈക്കൊണ്ടേക്കാം. കാരണം ഇതിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൂടിയാവുന്ന സാഹചര്യത്തിൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലപാട് സംസ്ഥാനത്ത് സ്വീകരിക്കപ്പെട്ടേക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവി, പിന്നീട് വന്ന മറ്റ് ആരോപണങ്ങളിലൊക്കെ കെ സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇതുവരെ മൗനം പാലിച്ചിരുന്ന കോർ കമ്മിറ്റിയിലെ വിമതപക്ഷം
അവർ ശക്തമായ നിലപാടെന്ന് സ്വീകരിക്കും. അവർ യോഗത്തിലടക്കം ഇത്തരം നിലപാടുകൾ എടുക്കാൻ സാധ്യത. കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാടെടുക്കട്ടെ, അതുവരെ കാത്തിരിക്കാമെന്നതായിരുന്നു ഇതുവരുടെ അത്തരം ആൾക്കാരുടെ നിലപാട്. എന്തായാലും ശക്തമായ നീക്കങ്ങൾ തന്നെ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. കോർ കമ്മിറ്റി യോഗം ഇന്ന് നിർണായകമാണ്. സൈദ് സൂചിപ്പിച്ച പോലെ എന്തായാലും ഈ കെ സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെ കടുത്ത വിമർശനം ഉയർന്ന സാഹചര്യം. കെ സുരേന്ദ്രൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം, സുരേന്ദ്രന്റെ അടുപ്പക്കാരിലേക്കെല്ലാം തന്നെ അന്വേഷണ സംഘം എത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടാവും. എന്തായാലും ഇന്ന് നിർണായകമായ കോർ കമ്മിറ്റി യോഗം എല്ലാം ചേരുമ്പോൾ വിമതപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട് കൂടി ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ പ്രതീക്ഷിക്കാമല്ലേ? ഇതിലേറ്റവും പ്രത്യേകിച്ച് ഈ ആരോപണങ്ങൾ ഉണ്ടായതിന് ശേഷം പ്രധാന നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ലെന്നുള്ളതാണ്. അതായത് കൃഷ്ണദാസ്, പി കെ കൃഷ്ണദാസ്, ഒപ്പം തന്നെ എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ തങ്ങൾ പരസ്യ പ്രതികരണത്തില്ല, കെ സുരേന്ദ്രൻ തന്നെ വിശദീകരിക്കട്ടെ എന്നതാണ് ഇവരുടെ നിലപാട്. ശക്തമായ ആശയക്കുഴപ്പം, അഭിപ്രായ വ്യത്യാസം ബി ജെ പി കേന്ദ്രങ്ങളിൽ സംസ്ഥാന മുതിർന്ന നിരയിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട്. കുമ്മനം രാജശേഖരൻ മാത്രമാണ് ഇത് സംസ്ഥാന നേതൃത്വ സംസ്ഥാന ബി ജെ പിയെ തകർക്കാനുള്ള ഗൂഢാലോചന എന്ന തരത്തിലൊരു വാർത്താക്കുറിപ്പ് മാത്രമെങ്കിലും പുറത്തിറക്കിയത്. ബാക്കി നേതാക്കളാരും അതിന് തയ്യാറായിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു. കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളെ കൊണ്ട് ഈ വിഷയത്തിൽ പ്രസ്താവന ഇറക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനൊടുവിലാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. എന്തായാലും എന്തായാലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ മകനിലേക്ക് വരെ അന്വേഷണം എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണന് ഈ ധർമ്മരാജനുമായി ഫോണിൽ സംസാരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ ധർമ്മരാജൻ കോന്നിയിലെത്തിയപ്പോൾ കെ സുരേന്ദ്രന്റെ മകനെ കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്? എനിക്കറിയില്ല, അന്വേഷണ സംഘത്തിന്റെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ നടന്ന വാർത്ത മാത്രമാണ് അറിയാവുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയമാകപ്പെടും. എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം കേസിൽ പ്രതിയും ചെയ്യും. എനിക്ക് അതിന്റെ മറ്റു വിശദാംശങ്ങൾ എനിക്കറിയില്ല. കാര്യം കുടുംബാംഗങ്ങളോ കൂടിയായതുകൊണ്ടാണ് ഞാൻ ആന്ധ്രയിലേക്ക് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സുരേന്ദ്രൻ അങ്ങനെ മകരക്കുടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സുരേന്ദ്രൻ ചെയ്ത വലിയ അപരാധവും തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇത് ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് നടത്തിയ വലിയ തിരിമറിയാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുഴൽപ്പണം വിവാദം എങ്ങനെയാണ് പുറത്തു വന്നത്, ഇതൊരു വലിയ പ്രശ്നമായി നമ്മൾ അത് കാരണം. അത് ബി ജെ പിക്ക് അകത്ത് വലിയ ഉൾപ്പൊരു കാരണമാണ്. ഈ കൊള്ളയടിക്കപ്പെട്ട ദിവസം എന്നാണ് ഇത് ആദ്യം കൊള്ളയടിക്കപ്പെടുന്നു. ഈ കൊള്ളയടിക്കപ്പെട്ടത് ബി ജെ പിയുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് എന്ന തിരിച്ചറിവിലാണ് ഇവിടെ ഭാരതൻ പരാതി കൊടുക്കുന്നത്. എങ്ങനെ ഇത് ചോർന്നു, ഈ വന്ന വിവരം ചോർന്നു, അതെല്ലാം ബി ജെ പിക്കത്തെ ഉൾപ്പോരാണ് എന്ന് നമ്മൾ ഒരു വശത്ത് കാണണം. അതുപോലെ തന്നെ ഈ കൊണ്ടുവരുന്ന തുക മുഴുവൻ ബി ജെ പിക്കകത്ത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ച് ഇത്ര പണം ഇവിടെ ആവശ്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്രയും പണം അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ആ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കേണ്ടതാണ്. അത് കള്ളപ്പണമാണ്, അത് തെറ്റാണ്. ആ പണം ഒഴുക്കുന്നത് തന്നെ തെറ്റാണ്. എന്നിട്ടോ ഈ ഡബിൾ സ്ട്രോങ് എന്നൊക്കെ പറയുന്ന പോലെ, വെരി പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് രണ്ടാമത് പിന്നീട് കുറ്റകൃത്യം കൂടെയാണ്. അത് ഈ പണം തന്നെ ഇവരിലൊരു സംഘം അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു തരത്തിൽ ഈ പണം താഴോട്ട് കൊടുക്കുന്നുമില്ല, അങ്ങനെ മൊത്തത്തിൽ ഇതൊരു കൊള്ളയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയെന്ന് പറഞ്ഞാൽ ചെറിയ കൊള്ളയൊന്നുമല്ല, കോടികളുടെ കൊള്ളയാണ്. കോടികൾ ഇങ്ങോട്ട് ഒഴുകണം, അതിനുവേണ്ടി ഇതാണ് 35 സീറ്റ് ഇപ്പൊ ജയിക്കും എന്നെല്ലാമുള്ള പ്രതീതി എല്ലാം സൃഷ്ടിക്കുന്നത് വേറൊരു തരത്തിൽ. ഈ അർത്ഥത്തിൽ ഡൽഹിയിൽ ഇരിക്കുന്നവരെ പറ്റിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വലിയ ഡീലാണിത്. പക്ഷെ അത്തരമൊരു ഡീലിൽ സുരേന്ദ്രൻ സ്വന്തം മകനെയൊക്കെ ഭാഗമാക്കി മാറ്റി. സർവരായ എന്ന് പറയുന്നത് ഈ കുഴൽപ്പണം കൊണ്ടു നടക്കുന്ന ഒരാ ആർഎസ്എസ്കാരനാണ്, കുഴൽപ്പണ ഏജന്റാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുമായിട്ടെല്ലാം സ്വന്തം മകനെ ബന്ധപ്പെടുത്തുകയും തന്റെ ഓഫീസിൽ നിന്നോ താനോ വിളിക്കുന്നതുപോലെ മകനെ കൊണ്ട് വിളിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല
അതായത് ഈ മകനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് മകന്റെ ഫോണിൽ നിന്ന് സുരേന്ദ്രനെ ധർമ്മരാജനെ പലതവണ വിളിച്ചിട്ടുണ്ട്. മകന്റെ നമ്പറിൽ നിന്നാണ് ധർമ്മരാജനെ പലതവണ ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് മകനാണോ സുരേന്ദ്രനാണോ മറ്റാരെങ്കിലുമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും സുരേന്ദ്രന്റെ അടുപ്പക്കാരിലേക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു, സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് അന്വേഷണം കൃത്യമായി തന്നെ സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്നുകൂടിയല്ലേ? അല്ല, സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്ന് ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകും. കാരണം ഇന്നലെ സുരേന്ദ്രന്റെ സെക്രട്ടറി ചോദ്യം ചെയ്തു. മറ്റു കാര്യം, ബി ജെ പിയിലെ ഘടന അനുസരിച്ച് സുരേന്ദ്രനേക്കാൾ വലിയ നേതാവാണ് അവരുടെ സംഘടനാ സെക്രട്ടറി ഗണേശൻ. അപ്പൊ സംഘടനാ സെക്രട്ടറി ചോദ്യം ചെയ്ത് കഴിഞ്ഞു നേരത്തെ. അപ്പൊ സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന് ഏതൊരാൾക്കും പകൽ പോലെ വ്യക്തമാണ്. പക്ഷെ മകനിലേക്ക് എത്തുന്നു എന്നുള്ളത് അപ്രതീക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരവാദി തീർച്ചയായും സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കുടുംബാംഗളയത്തിനാണ് ഇതിലേക്ക് കൊണ്ട് ബന്ധിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം അർത്ഥം വലിയ കൊള്ളയാണ്, അതിന് സുരേന്ദ്രനാണ് നേതൃത്വം കൊടുക്കുന്നത്. അല്ല, ഈ മകനെയൊക്കെ കൊണ്ട് വെച്ചതിനെ എത്ര എത്ര അപൽക്കര ഭാഷ നീക്കമാണ് സുരേന്ദ്രൻ കളിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കോടികൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോകുന്ന ആളുകളുടെ പ്രശ്നമാണ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. നിങ്ങൾ കണ്ടില്ലേ, 2 ലക്ഷം രൂപയും ഒരു മൊബൈൽ ഫോണും. ഇതൊക്കെ വളരെ എളുപ്പത്തിലും കൊടുക്കാണ്. പിന്നെ വരുന്നത് ഇവിടെ 10 ലക്ഷം രൂപ, ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒരു വിലയുമില്ലാതെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കാർ കേരളത്തിൽ പണം വെച്ച മാനമാടുമ്പോൾ മക്കളൊക്കെ പെട്ടുപോകുന്നതാണ്. ഇതാണ് പ്രശ്നം. ശരി, നന്ദി. ശ്രീ എ റഹീം എന്തായാലും വിശദാംശങ്ങൾ പങ്കുവച്ചതായിരുന്നു. റഹീമ, കൊടക്കര കുഴൽപ്പണ കേസിൽ അന്വേഷണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകനിലേക്കും എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ മണിക്കൂറിൽ മാറുന്നത്. അന്വേഷണ സംഘം കെ സുരേന്ദ്രന്റെയും മകൻ കെ എസ് ഹരികൃഷ്ണന്റെയും മൊഴിയെടുക്കുമെന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. സുവി അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. സുവി, മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, കൊടകര കുഴൽപ്പണ കേസിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കെ സുരേന്ദ്രനിലേക്ക് കൂടുതലായി അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വൻതോതിൽ പണം ഇവിടെ ഇറക്കി എന്ന ഒരു ആരോപണം ഇതോടുകൂടി ശക്തമാവുകയാണ്. ഒപ്പം തന്നെ കെ സുരേന്ദ്രന്റെ മകനിലേക്ക്, അതുപോലെ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന്റെ സെക്രട്ടറി, കെ സുരേന്ദ്രന്റെ ഡ്രൈവർ ലതീഷ് എന്നിവരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനാവുന്നതും ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുന്നതും കെ സുരേന്ദ്രനിലേക്ക് തന്നെയാണ്. എന്നാൽ ബി ജെ പിയുടെ മറ്റു ചില നേതാക്കൾക്ക് കൂടെ ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. അവരെ കൂടെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ബി ജെ പിയുടെ നിരവധി, ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ പണം എന്ന് പറഞ്ഞു തുടങ്ങിയ വാർത്ത ഇപ്പോൾ ബി ജെ പിയുടെ വിവിധ നേതാക്കളെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ബി ജെ പി കൂടുതലായി പറയുന്നത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി എത്തിയതായിരുന്നു ധർമ്മരാജൻ. ഈ തെരഞ്ഞെടുപ്പ് ചുമതല, സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ചുമതല ധർമ്മരാജനുണ്ടായിരുന്നു. അത് മാത്രമാണ് തങ്ങൾക്ക് അറിയുന്നതുള്ള. കുഴൽപ്പണ ഇടപാടുമായി ബന്ധമൊന്നും തങ്ങൾക്ക് അറിയില്ല എന്ന ഒരു വാദത്തിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഇന്ന് കോർ കമ്മിറ്റി യോഗവും ചേരുകയാണ്. ഇതിനെല്ലാം ഇടയിൽ ഇന്ന് ബി ജെ പി കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. വളരെ നിർണായകമായ കോർ കമ്മിറ്റി യോഗം. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വയനാട് മുട്ടിൽ മരമുറിക്കേസിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ വയനാട് ജില്ലാ പഞ്ചായത്ത്. കർഷകരെയും ആദിവാസികളെയും ബലിയാടുകളാക്കി മോഷ്ടാക്കൾക്ക് രക്ഷപ്പെടാൻ ജില്ലാ ഭരണകൂടം അവസരമൊരുക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ആരോപിച്ചു. സർക്കാർ ഉത്തരവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മരമുറിച്ചത് എന്നും കർഷകർ പറഞ്ഞു. ജനുവരി മാസം ആദിവാരമാണ് വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈട്ടി മരങ്ങൾ വ്യാപകമായി മുറിച്ചത്. ഈ മരങ്ങൾക്ക് 15 കോടിയോളം രൂപ വില വരും. പ്രദേശത്തെ സാധാരണ കർഷകരുടെയും ആദിവാസി കുടുംബങ്ങളുടെയും പുരയിടത്തിൽ ഉണ്ടായിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് മുറിച്ചു കടത്തിയത്. മരങ്ങൾ മുറിക്കാൻ സർക്കാർ ഉത്തരവുണ്ടെന്ന് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. മരം കൊടുക്കാനുണ്ട്, അപ്പൊ ഞങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് കുറച്ചാള് സർക്കാർ നിയമം ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിയമം വന്നിട്ടുണ്ട്, നിങ്ങൾ മരം കൊടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ മരം കൊടുത്തു. അവര് എന്നിട്ട് ഞങ്ങള് മരം എടുത്തതിന് ശേഷം അവര് ഞങ്ങൾക്ക് ഡെഡി പൈസയും തന്നു. ഈ ബാക്കി സർക്കാരിന്ന് എല്ലാ രേഖകളും ഞങ്ങൾ ശരിയാക്കൂടാ, അവരങ്ങനെ പറഞ്ഞു മരം എടുത്തവർ. കേസിൽ മാസങ്ങളോളം മൗനം പാലിച്ച ജില്ലാ ഭരണകൂടം കർഷകരും ആദിവാസികളും ഉൾപ്പെടെ 43 പേർക്കെതിരെ ഭൂപതിവ് ചട്ടപ്രകാരം കേസെടുക്കാൻ നിർദ്ദേശിച്ചത്
യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ആരോപിച്ചു. വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ 43 സ്ഥലത്തും മരം മുറിച്ചത് ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ സഹോദരനുമാണ് എന്ന് വളരെ കൃത്യമായ റിപ്പോർട്ട് റവന്യൂ വകുപ്പിന്റെ കയ്യിലുണ്ടായി. ആ റിപ്പോർട്ട് കണ്ട് അത് പഠിക്കുകയും അത് വായിക്കുകയും ചെയ്ത റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്യുന്നത് ഈ 43 സ്ഥലത്തെയും ഭൂമിയുടെ അവകാശികളായ സാധാരണ കൃഷിക്കാരെയും ആദിവാസി സഹോദരങ്ങളെയും ഈ കേസിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ഇവരാരും മരം മുറിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. മരം മുറിച്ചത് രണ്ടാളുകൾ മാത്രമാണ്. ജില്ലാ ഭരണകൂടത്തിന് വനംവകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ആദിവാസികളെയും കർഷകരെയും കബളിപ്പിച്ചാണ് മരം മുറിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും കർഷകരെയും ആദിവാസികളെയും ബലിയാടുകളാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇത് ജനങ്ങളെ അണിനിരത്തി തടയുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്തായാലും ഈ വയനാട്ടിലെ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ഉത്തരവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മരം മുറിപ്പിച്ചത് എന്ന് കർഷകരും പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണ് മറ്റ് വിശദാംശങ്ങൾ രഞ്ജിനി? തീർച്ചയായും നവംബറിൽ തുടങ്ങി വലിയ മാസങ്ങളോളം നീണ്ടുനിന്ന ഒരു മരംമുറി ആണ് ഇത്തരത്തിൽ വ്യാജമായാണ് ഉത്തരവിന്റെ പിൻബലത്തിലാണ് മുറിച്ചതെന്ന് ഇപ്പോൾ വെളിവാകുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്നത് റവന്യൂ വകുപ്പ് മാസങ്ങളായിട്ടും 4 മാസം പിന്നിട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് പോകാൻ തയ്യാറായത് ഇതാണ് വലിയ തരത്തിൽ ആക്ഷേപം ഉണ്ടാക്കിയിട്ടുള്ളത്. 202 ക്യൂബിക് മീറ്റർ ഈട്ടിത്തടിയാണ് മുറിച്ച് കടത്താൻ ശ്രമിച്ചത്. ഇത് വ്യാജരേഖകളുടെ പിൻബലത്തിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ മുട്ടിൽ സൗത്ത് വില്ലേജിലെ 43 കർഷകരുടെ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള കർഷകരുടെ ഭൂമിയിലെ സംരക്ഷിത സർക്കാരിന്റെ സംരക്ഷിത ഈട്ടിമരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു കടത്താനുള്ള ശ്രമം നടന്നത്. ഇതിനിടെ വനംവകുപ്പ് ആ തടി പിടികൂടുകയും പിന്നീട് അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് വലിയ തരത്തിലുള്ള മരംമുറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരം ഇത്തരത്തിൽ ഈട്ടിമരം സംരക്ഷിതമായ ഈട്ടിമരം മുറിച്ചത് പിടികൂടിയത് ഈ മുട്ടിൽ മരംമുറിയുമായി ബന്ധപ്പെട്ടാണെന്നാണ് വനംവകുപ്പ് തന്നെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും റവന്യൂ വകുപ്പ് ഇതിന്റെ പേരിൽ നടപടി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതിൽ ഉടമസ്ഥരായ ഈ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് തങ്ങളുടെ മരം വാങ്ങിയതെന്നും അതിനുശേഷം പണം നൽകിയെന്നും ഈ ഉടമകൾ പറയുന്നു. എന്നാൽ സർക്കാർ ഉത്തരവ് പ്രകാരം മരം മുറിക്കാമെന്ന ഉറപ്പ് രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞാണ് ഈ മരവ്യാപാരികൾ ഇത്തരത്തിൽ മരം മുറിച്ചു മാറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിൽ പെട്ടതെന്ന് പല കർഷകരും പറയുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പിന് ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന നിലയിൽ തന്നെ, മോഷണം പോയി എന്ന നിലയിൽ തന്നെ കേസെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് റവന്യൂ വകുപ്പ് പോവുകയാണ്. കഴിഞ്ഞ ദിവസം മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ 46 കർഷകർക്കെതിരെ ഇത്തരത്തിൽ റവന്യൂ വകുപ്പ് പരാതി നൽകിയിട്ടുണ്ട് മോഷണ കുറ്റത്തിന്. അത്തരത്തിൽ നടപടികൾ ക്രമങ്ങളുമായി ഇവർ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് റവന്യൂ വകുപ്പും നടത്തുന്നതെന്ന ആശയം വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഈ ഇത്തരത്തിൽ ഈ മരം മുറിച്ച കരാർ തൊഴിലാളി ഉൾപ്പെടെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. ശരി, രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഏക്കർ കണക്കിന് കൃഷിസ്ഥലം ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ നടപടിയിൽ അന്വേഷണം ശക്തമാക്കി കൃഷിവകുപ്പ്. സംഭവത്തിൽ കാർഷിക ഉൽപ്പാദന കമ്മീഷണർ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കൃഷിമന്ത്രി പി പ്രസാദ് ഉത്തരവിട്ടു. പരാതി ശരിയെന്ന് തെളിഞ്ഞാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 ഇംപാക്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉൾപ്പെട്ട 1-2 വില്ലേജുകളിലെ 373 പ്ലോട്ടുകൾ കേരള നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ സംഭവത്തിലാണ് കൃഷിവകുപ്പ് അന്വേഷണം ശക്തമാക്കിയത്. പാടശേഖര സമിതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കൃഷി ഓഫീസറോട് കൃഷിമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അഭിപ്രായം ഉയർന്നതോടെ കാർഷികോൽപാദന കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിഷയം ഉന്നയിച്ച പാടശേഖര സമിതികൾക്ക് മന്ത്രി ഉറപ്പു നൽകി. കാർഷികോൽപാദന കമ്മീഷണറോട് അന്വേഷിച്ച് അടിയന്തരമായ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും അടിയിൽ തുല്യം ചാർത്തിക്കൊടുക്കാൻ ഞങ്ങളാരും ഉണ്ടാവുകയേയില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പച്ചക്കൊടി വീശുക ഈ സർക്കാരിൻ്റെ നയം അല്ലേ അല്ല. ഇവിടെ ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആണ് ആ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എങ്കിൽ അതിനൊന്നും ഒരു പിന്തുണയും പിൻബലവും കൊടുക്കുകയില്ല എന്നും
ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആൾക്കാർക്ക് ഉചിതമായ ശിക്ഷാ നടപടികൾ അവരുടെ പേരിൽ സ്വീകരിക്കുമെന്നും ഞാൻ നിങ്ങൾക്കെല്ലാം ഉറപ്പു നൽകുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ 373 പ്ലോട്ടുകൾ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി ഷൊർണൂർ മുനിസിപ്പൽ സെക്രട്ടറി വിജ്ഞാപനം ഇറക്കിയത്. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RDOയ്ക്ക് മാത്രമേ കൃഷിഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അധികാരമുള്ളൂ. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ പാടശേഖര സമിതികൾ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. This program powered by SMC.